നമുക്ക് ഇന്ന് കിട്ടിയ കംപ്ലൈന്റില് ഇൻസുലേഷൻ മീറ്റർ, അതില് ഗ്രൗണ്ടിങ് കാണിക്കുന്ന കംപ്ലൈന്റ് ആണ് ഇന്ന് കിട്ടിയത്. സോ ഗൈസ്, പാസഞ്ചർ ഷിപ്പിലെ വാഷിംഗ് മെഷീൻ മെയിന്റനൻസ്, ഷിപ്പിലെ ഗസ്റ്റിന്റെ വാഷിംഗ് മെഷീൻ നമ്മൾ എങ്ങനെയാണ് മെയിന്റനൻസ് ചെയ്യുക എന്നാണ് ഇന്നത്തെ വ്ളോഗിലൂടെ നോക്കാൻ പോകുന്നത്. ഇവിടെ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് സ്പീഡ് ക്വീന്റെ മോഡലാണ്. സ്പീഡ് ക്വീന്റെ ഡിസ്പ്ലേ അറ്റാച്ച്ഡ് ആയുള്ള മോഡലാണ് ഓൺബോർഡ് യൂസ് ചെയ്യുന്നത്. പിന്നെ ചെറിയൊരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട് ലോ ഇൻസുലേഷൻ. അപ്പോൾ അത് എങ്ങനെയാണ് റെക്ടിഫൈ ചെയ്യുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് സ്പീഡ് ക്വീൻ വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യുന്നത് ഓൺബോർഡ്. ടോപ്പ് സൈഡിൽ ഡ്രയറും താഴെ വാഷറും. സോ ഇതിൻ്റെ ഇൻപുട്ട് കണക്ഷൻ 3 ഫേസ് 220 ആണ്. ഇതിൽ ഡിസ്പ്ലേ ബോർഡ് വരുന്നുണ്ട്. സോ കാണുന്ന ഡിസ്പ്ലേ ഒന്ന് വാഷറിൻ്റെയും ഒന്ന് ഡ്രയറിൻ്റെയാണ്. ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന കംപ്ലൈൻറ്റ് അതിന് ലോ ഇൻസുലേഷൻ. സോ സബ്സ്റ്റേഷനിൽ ലോ ഇൻസുലേഷൻ കാണിക്കുന്നുണ്ട്. സോ എന്താണ് ഇഷ്യൂ എന്ന് നമ്മൾ പാനൽ കവർ ഓപ്പൺ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ കേബിള് ടച്ച് ആയിരിക്കുന്നത് സോ കാണുന്നതാണ് ഹീറ്റർ യൂണിറ്റ്. സോ ഹീറ്റർ, തെർമോസ്റ്റാറ്റ് ആൻഡ് ലിമിറ്റ് സ്വിച്ച്, തെർമൽ ലിമിറ്റ് സ്വിച്ച് ആണ് കാണുന്നത്. സോ അതിൻ്റെ ടോപ്പ് സൈഡിൽ നിന്ന് കണക്ടർ കട്ടായതിനു ശേഷം കേബിൾ ഡയറക്റ്റ് ബോഡിയിലേക്ക് ടച്ച് ആവുകയാണ്. അങ്ങനെയാണ് സബ്സ്റ്റേഷൻ ലോ ഇൻസുലേഷൻ വന്നുകൊണ്ടിരുന്നത്. സോ ഈ കാണുന്നതാണ് തെർമോസ്റ്റാറ്റ്. സോ ഇതിലാണ് ഡിസ്പ്ലേ യൂണിറ്റ് വരുന്നത്. നമ്മളിപ്പോൾ ഡിസ്കണക്ട് ചെയ്ത് ഇത് ഓപ്പൺ ചെയ്തതിനു ശേഷം ഇതിൻ്റെ അകത്ത് കണക്ടറുണ്ട്. ഇത് ഈ കാണുന്ന കണക്ടർ, ഈ കണക്ടർ ഡയറക്റ്റ് പോകുന്നത് മോട്ടറിലേക്കാണ്. അവിടെ നിന്നുമാണ് ഹീറ്ററിലേക്ക് കണക്ഷൻ പോകുന്നത്. സോ നമ്മളിത് ഈ ഭാഗത്ത് ഡിസ്കണക്ട് ചെയ്തതിന് ശേഷമാണ് ഈ ഭാഗം ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്ക് കാണാൻ സാധിച്ചത് ഹീറ്ററിലേക്കുള്ള കണക്ഷൻ ഡിസ്കണക്ട് ആയതിനു ശേഷം ബോഡിയിൽ ടച്ച് ആവുകയാണ്. സോ അങ്ങനെയാണ് ലോ ഇൻസുലേഷൻ സബ്സ്റ്റേഷനിൽ വന്നുകൊണ്ടിരുന്ന വെച്ചത്. എന്തായാലും നമുക്ക് ഇതൊന്ന് റെക്ടിഫൈ ചെയ്തതിന് ശേഷം യൂണിറ്റ് റൺ ചെയ്ത് നോക്കാം. പിന്നെ ഇതിൻ്റെ ഡ്രമ്മ് റിമൂവ് ചെയ്യാനായിട്ട് ഫസ്റ്റ് ചെയ്യേണ്ടത് ഇതിൻ്റെ കവറ് രണ്ട് താഴെ സ്ക്രൂ കാണാൻ സാധിക്കും. ഈ രണ്ട് സ്ക്രൂ അൺലൂസ് ചെയ്തതിനു ശേഷം ഈ കവറ് റിമൂവ് ചെയ്യുക. ആ സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ മുകളിലൊരു ഡോർ സ്വിച്ച്, ടോപ്സിലൊരു ഡോർ സ്വിച്ച് ഉണ്ട്. ആ ഡോർ സ്വിച്ച് ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം ഈ ഔട്ടർ കവർ റിമൂവ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഇത് ഉൾഭാഗമാണ്. അതിൻ്റെ അകത്താണ് മോട്ടർ സെക്ഷൻ വരുന്നത്. മോട്ടർ നമുക്ക് ഞാൻ കാണിച്ചു തരാം. മോട്ടർ സെക്ഷൻ റിമൂവ് ചെയ്യാനായിട്ട് അതിൻ്റെ അകത്താണ് മോട്ടർ വരുന്നത് അതിൻ്റെ ഉൾ സൈഡിൽ. സോ ഈ കാണുന്ന ഔട്ടർ പാർട്ട്, അതായത് ബ്ലോവറിൻ്റെ അലൈൻമെൻ്റ് ആണ്. ബ്ലോവർ ഹൗസിംഗ് റിമൂവ് ചെയ്തതിനു ശേഷം ബ്ലോവർ റിമൂവ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ബാക്ക് സൈഡിൽ സ്ക്രൂ അൺലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോട്ടർ, അതായത് ഡ്രയർ മോട്ടർ ചെക്ക് ചെയ്യാൻ സാധിക്കും. മോസ്റ്റ്ലി ഈ ഡ്രയർ മോട്ടറിൻ്റെ ഉൾഭാഗത്ത് ഡസ്റ്റ് പോയതിനു ശേഷം ലോ ഇൻസുലേഷൻ വരാറുണ്ട്. സോ മെയിനായിട്ട് ശ്രദ്ധിക്കുക അകത്തുള്ള ഫുള്ള് ഡസ്റ്റൊക്കെ ഫുള്ള് ക്ലിയർ ചെയ്യുക. ഡസ്റ്റ് ഉണ്ടെങ്കിൽ ലോ ഇൻസുലേഷൻ തീർച്ചയായും സബ്സ്റ്റേഷനിൽ വരുന്നതാണ്. സോ സ്പീഡ് ക്വീന്റെ ഡിജിറ്റൽ മോഡലാണ്, ഡിജിറ്റലാണ് അൺലോഡ് മോഡലാണ് ഷിപ്പിൽ യൂസ് ചെയ്യുന്നത്. സോ ഡിജിറ്റൽ ആയതുകൊണ്ട് PCB ബോർഡ് ഇങ്ങനത്തെ ഉണ്ടാവും. സോ കൂടുതൽ ചാൻസസ് ആണ് കംപ്ലൈൻ്റ് ആവാനായിട്ട്. അനലോഗ് ആണെങ്കിൽ സിമ്പിളാണ്. സോ ഇതാണ് ഇന്ന് കിട്ടിയ കംപ്ലൈൻറ്റ്. ഇതാണ് ഓൺബോർഡ് ഷിപ്പിലെ ലോണ്ടറി മെഷീൻ, അതായത് ഗസ്റ്റ് യൂസ് ചെയ്യുന്ന ലോണ്ടറി മെഷീൻ. സോ നമുക്ക് എന്തായാലും അതിൻ്റെ ഹീറ്റർ കണക്ഷൻ റീഫിറ്റ് ചെയ്യുന്ന ശേഷം യൂണിറ്റ് റൺ ചെയ്ത് നോക്കാം. ചെയ്യുന്ന ഹീറ്റർ ഓർ ഇതർ യു വിൽ പുട്ട് എ സോൾഡറിംഗ്.
എല്ലാ റെക്ടിഫിക്കേഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഫുള്ള് നമ്മള് കേബിൾ എല്ലാം കണക്ട് ചെയ്തതിനു ശേഷം യൂണിറ്റ് റൺ ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റലേഷൻ കാണിക്കുന്നില്ല. സോ ഇന്നത്തെ ചെറിയൊരു ബ്ലോഗാണ്, ലോട്ടറി ലോ ഇൻസ്റ്റലേഷൻ. അത് സിമ്പിളായിട്ടുള്ള ജോബാണ്, ഇത്ര ടഫൊന്നുമില്ല. ഈ ഇൻസ്റ്റലേഷൻ മീറ്ററിൽ ഇൻസ്റ്റലേഷൻ കാണിക്കും, ഇത് ഇൻഫിനിറ്റിയാണ്. ഇതിൽ ഗ്രൗണ്ടിങ് കാണിച്ചത് എബോ 1 ലിറ്റർ, ഇത് ഗ്രൗണ്ടിങ് ആണ്. സമയത്ത് നമ്മൾ എന്താണെന്നുള്ള യൂണിറ്റ് ഓപ്പൺ ചെയ്തതിനു ശേഷം ചെക്ക് ചെയ്യുക. മോസ്റ്റ്ലി കേബിൾ കട്ടിങ് അങ്ങനെയൊക്കെയാണ് വരുന്നത്. സോ ഇപ്പോൾ കറക്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയി. എല്ലാവർക്കും ഈ ബ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ടൈം നമുക്കൊരു നല്ലൊരു ബ്ലോഗുമായി കാണാം.